നമസ്കാരം. സോഷ്യൽ മീഡിയകളിൽ ജിഹാദികളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എപ്പോഴും ഹിന്ദുക്കളുടെ ജാതി വിവേചനം പറഞ്ഞായിരിക്കും നേരിടുക. ഒരു കാലത്ത് ജാതിയുടെ പേരിലെ വിവേചനവും മുഗൾ ഭീകരവാദികളുടെ വാൾമുനയിൽ നിന്നുള്ള ഭയവുമായിരുന്നു ഇവിടുത്തെ ഹിന്ദുക്കളെ മതം മാറാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് ഇപ്പോഴും ഹിന്ദു വിരുദ്ധത രക്തത്തിൽ അലിഞ്ഞ പോലെ തുടരുന്നത്. അതോടൊപ്പം അവർ പഠിക്കുന്നതും അന്യമത വിദ്വേഷവും ഭീകരതയും സ്വന്തം മതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട തന്ത്രങ്ങൾ എല്ലാമാണ്. ഇതെല്ലാം അവരെ പഴയ തലമുറയുടെ മതത്തിനോട് ഉള്ള പുച്ഛം വർദ്ധിപ്പിക്കുന്നു. ശരിക്കും ഹിന്ദുക്കളോട് ജാതി വ്യത്യാസമില്ലാതെ വെറുപ്പുള്ളത് ജിഹാദികൾക്ക് മാത്രമാണ്. പണ്ട് ഹിന്ദുക്കൾക്കിടയിലുള്ള ജാതി വിവേചനം മുതലാക്കി അവർ ദളിതരെ വേർപ്പെടുത്തി ഹിന്ദു ഐക്യം മാക്സിമം വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനു മാത്രമാണ് അവർ ദളിത് മുസ്ലിം ഐക്യം എല്ലാം പാടി നടക്കുന്നത്. പല പാർട്ടിയിലും കയറിക്കൂടി അവിടെ ഇരുന്ന് ഹിന്ദു ഉന്മൂലനവും ഹിന്ദു വിരുദ്ധതയും പ്രകടിപ്പിച്ച് ആസ്വദിക്കുകയാണ് ജിഹാദികൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആക്രമണവും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഇവരാണെന്ന് സമീപകാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ മധു എന്ന ആദിവാസി ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത് കമ്മ്യൂണിസ്റ്റ് കുപ്പായമിട്ട ജിഹാദികളാണ്. ഇന്നിതാ ദീപു എന്ന പട്ടികജാതിക്കാരൻ പയ്യനെ തല്ലിക്കൊന്നതും ജിഹാദികൾ തന്നെ. കമ്മ്യൂണിസം ഇവരുടെ ജിഹാദിസം മറയ്ക്കാനുള്ള ചുവപ്പുമറ മാത്രമാണ്. ഇവർ അതിൽ കയറി പതുക്കെ ഈ പ്രസ്ഥാനത്തെ തന്നെ തിന്നുകൊണ്ട് ഇരിക്കുകയാണ്. തന്ത്രപൂർവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളുടെ കുടുംബത്തിൽ വരെ ഇവർ കയറിക്കഴിഞ്ഞു. കപട മതേതരത്വത്തിൻ്റെ മഞ്ഞപ്പിത്തത്തിൽ കണ്ണുമഞ്ഞളിച്ച കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇപ്പോഴും ഈ സത്യം അറിയാത്തത്. ജിഹാദികൾ കൂടെ നടന്ന് സ്വന്തം അസ്തിത്വം തന്നെ തിന്നുകൊണ്ട് ഇരിക്കുകയാണെന്ന് 1921 മാറാട് കലാപത്തിലും ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് കുപ്പായം ഉടുത്ത് കൊല നടത്തിയതുകൊണ്ട് മാത്രം ഈ ജിഹാദി ആക്രമണം വെറും രാഷ്ട്രീയ കൊലപാതകമായി ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അഭിമന്യുവാണ് ഇത് അവസാനം മനസ്സിലാക്കിയ സഖാവ്. കമ്മ്യൂണിസ്റ്റ് വേഷമണിഞ്ഞ് മറ്റു പാർട്ടികളിലെ ഹിന്ദുവിനെ കൊന്നാൽ അത് രാഷ്ട്രീയ കൊലപാതകമാക്കും, RSS-കാരനെ കൊന്നാൽ അത് കൊല്ലപ്പെടേണ്ടവൻ കൊല്ലപ്പെട്ടു എന്ന പ്രചാരണമാക്കും ഇവർ. ഇങ്ങനെ ജിഹാദികൾ ഒളിച്ചിരുന്ന് ഹിന്ദു ഉന്മൂലനം നടത്തുന്നത്. എന്നാൽ ഒരു മുസ്ലിം മരിച്ചാൽ കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും പോപ്പുലർ ഫ്രണ്ടിലും SDPIയിലും എല്ലാം ഇരിക്കുന്ന മുസ്ലിമിന് പൊള്ളും, അതിന് ന്യൂനപക്ഷത്തിനെ ആക്രമിക്കുന്ന നിറം കൊടുക്കും. ഈ അജണ്ട തുടങ്ങിയിട്ട് കാലം കുറയായി. ഹിന്ദുക്കൾ മാത്രമാണ് അത് മനസ്സിലാക്കാത്തത്. മയക്കുമരുന്നും സ്വർണ്ണക്കടത്തും നടത്തി പണവും സ്വാധീനവും വർദ്ധിപ്പിച്ച് അവർ ഈ നാടിനെ കൊലക്കളമാക്കുകയാണ്. ചത്താൽ സ്വർഗം കിട്ടുന്ന ഇവരെ തടയാൻ പൊതുബോധം ഉണരണം. അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് കാശ്മീരിൻ്റെ ഗതിയെന്ന് ഇനി പറയുന്നില്ല, അത് ഏറെക്കുറെ ആ ഗതിയായി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം പോലെ ആകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മത തീവ്രവാദ ഐക്യ സംഘടനയുടെ കൊലക്കത്തിക്ക് ഇരയായ ഹിന്ദു സഹോദരൻ ദീപുവിന് ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ. അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമാകാൻ സമാജത്തിന് സാധിക്കട്ടെ എന്നും ജിഹാദികളുടെ ആക്രമണത്തിൽ നിന്ന് ഹിന്ദു സമൂഹത്തിന് രക്ഷ നേടാൻ സമാജത്തിന് കരുത്ത് ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.